15 കൊല്ലത്തിനിടയിൽ രണ്ട് തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. പക്ഷേ രണ്ട് തവണയും നമ്മൾ തിരിച്ചു പിടിച്ചു. അപ്പോഴൊക്കെ മുന്നിട്ട് നിൽക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു. എല്ലാം അറിയാവുന്ന ഭാവം തൊടുന്നൊക്കെ അബദ്ധവും. പിള്ളാരല്ലേ, പരിചയക്കുറവുണ്ടാവും. ആ തമിഴനെ ഇവിടുന്ന് ഓടിക്കാനുള്ള സർവ പണിയും ഞാൻ ഇണക്കിയതാ. അപ്പൊ ചാടിക്കേറി മുമ്പ് നിൽക്കാൻ ഒരുത്തൻ. അവനിത് എന്തിന്റെ കഴപ്പാ? കണ്ട തമിഴന്റെ ഒക്കെ വാലയെ തൂങ്ങി ന്യായം പറഞ്ഞ അടക്കം അയാളാരെ? ഇവന്റെ തന്തയോ? ചെലപ്പായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മാവനും വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൈയും കാലും തല്ലി പിടിച്ച് പണ്ടേ പുഴയിൽ എറിഞ്ഞേനെ. എടാ, ഇത്ര എടുത്തിയാട്ടത്തിനാ വിവരക്കേടെന്ന് പറയുന്നത്? പഴയ കാലമൊന്നുമല്ല, സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. അങ്ങനെ വേണം കാര്യങ്ങൾ ഇണക്കാൻ. അങ്ങനെ ഇണക്കിയിട്ടാണല്ലോ പേടിയെ മുറിവേൽപ്പിച്ചെടുത്തത്. അത് ദൈ നമ്പൂതിരിയെ പറഞ്ഞാ മതി. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുമ്പളങ്ങയും പടവലങ്ങയും തിന്ന് ജീവിക്കുന്ന ഉണ്ണി അമ്പൂരിയെ കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ ആന്റണിയെ പോലെ കൊടി കെട്ടി ഒരുത്തിനെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. അതാ എനിക്ക് ഓടിയ ബുദ്ധി. ആ ചെക്കൻ ഒപ്പിടുകയും ചെയ്തു. അതിനിടയ്ക്കല്ലേ മറ്റേ ചെറ്റ വന്ന് കയറിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ശത്രുക്കളില്ല, ശത്രുവേ ഉള്ളൂ. സംഹാര പൂജയ്ക്കുള്ള സമയമായോ എന്നൊരു സംശയം. സംശയമൊന്നും വേണ്ട, താൻ പോയ ടൈഗർ ആന്റണിയോട് വരാൻ പറ. ശരി, എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ. ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത്ര അയച്ചാൽ ശരിയാവില്ല. ഞാൻ കൂടെ ചെല്ലാം. താൻ എന്ത് കണക്കായി കൂട്ടുന്നേ? എട്ടും മൂന്നും പടിനൊന്ന്.
പതിനൊന്നും നാളും പതിനഞ്ച് പതിനഞ്ച് ഇന്ന് വാവാ ചാകാൻ നല്ല ദിവസം പട്ട പോക്ക പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല. എന്നാ ഉനക്ക് വണ്ടി പാട്ട് തരിയാതാ? അറിയാം അറിയും, ഇവൻ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അറിയും. വിത്തയില്ലാതെ മനുഷ്യ സെത്ത പണത്തിക്ക് സമം. ഇന്ന വയസ്സിലെ താണ്ട ഓടിയാടി വേല കത്തുകണോ? അവ കൂടിയ കുറം കൂട്ടി മാറി ഒട്ടിക്കിട്ട് ഇരിക്ക. ഇയാൾക്ക് ഈ വയറിങ്ങിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. ഈ ഇലക്ട്രിക്കൽ മെക്കാനിസം വണ്ടിയുടെ കടം കുറച്ചുകൂടെ വീട്ടാണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഞാൻ പോളിടെക്നിക്ക് വിടാൻ പോവാ. വെരി ഗുഡ് വെരി ഗുഡ്. അമ്മാ ടെനോ വേല മുടിച്ചോണ്ണെ, നീ എവിടെ പോകുന്നു? വീട്ടിൽ പോ. പടക്കൈ തക്കൈ സുത്ത വേണ്ടിയത്, പബ് സണ്ടയ്ക്ക് പോക വേണ്ടിയത്, കേട്ടാ വീട്ടുക്ക് പോരേന്ന് സോൾറ. ഏയ് എനക്കാ തെരിയാது. ഞാൻ വാ. ഏയ് ഉങ്കയ്യ തണ്ണി കുടിപ്പാറ. ഒന്നതാപ്പാ കുടിപ്പിയ തണ്ണി. കുടിപ്പിയാ? കുടിക്കും. അതാ കേട്ട, അതാ പറഞ്ഞ കുടിക്കുന്നു. എനക്ക് ഞാനൊക്കെ ഇരിക്ക്, നാ ഇവിടെ ഉക്കാന്തിയിട്ട് എവിടെ എവിടെ എന്നാ നടക്കുതെന്ന് അറിയും. കാലയിലാണ് എല്ലാരും അറ്റൻഡൻസ് കൊടുപ്പാങ്ക, നീ സായന്ത്രമാവും അറ്റൻഡൻസ് കൊടുക്കണോ. വേല മുടിഞ്ചോടനേ വാ, നാനും ഓൻ കൂടെ വർറേ, എന്നെ കൂട്ടിട്ട് പോ. അങ്ങ വന്ന തണ്ണി എല്ലാം സാപ്പിടും. തണ്ണി അത് ഇല്ലപ്പാ, എന്നെ കൊണ്ടു പോയി ടിവിയിലെ വിട്ടു. ഈ വണ്ടിയില ഭയങ്കര കുലുങ്ങും കുലുങ്ങും കിടന്ന്. നാ വന്നാ കുലുങ്കോ, പൊമ്പള വന്നാ കുലുങ്കാകോ. ഞാൻ മറ്റേ മുതൽ ഇനിമേ എന്നെ മുതലാടി കൂപ്പിടക്കൂടാ. ശരി സാർ. സാറൊന്ന് വിളിക്കൂടാ. പിന്നെ എങ്ങനെ വിളിക്കണം? ആന്റണി ആയതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാലും വാല് മുറിയരുത്, തല കുത്തി നിന്നാലും ഒരു തുമ്പും കിട്ടരുത്. ഞങ്ങൾ ആരും ഇതിന്റെ പുറകിലില്ല. ഞാനേ ഇല്ല, പിന്നല്ലേ താൻ കൂടെ പോ. അല്ല ഞാൻ തന്നെ പോണോ? ആളെ കാണിച്ചു കൊടുക്കണ്ടേ ചെല്ലടോ. ശരി. ഏതോ വണ്ടി ഇടിച്ച് കിടക്കുന്നു.